ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 26 വിസ്ത ലുഡ്ജറിന്റെ നാമത്തെ തിരുനാൾ. AD 744 നെതർലൻഡിലാണ് വിശുദ്ധൻ ജനിച്ചത്. അതീവ ബുദ്ധി കൂർമ്മതയും ഊർജ്ജസ്വലതയും കാരണം മറ്റുള്ളവരുടെ ഇടയിൽ അദ്ദേഹം വളരെ പ്രീതി ആർജിച്ചിരുന്നു. തന്റെ 14 വയസ്സിൽ അദ്ദേഹം വിശുദ്ധ ഗ്രിഗറിയെ കാണാനിടയായി. തുടർന്ന് വിശുദ്ധ ഗ്രിഗറിയാണ് ഇദ്ദേഹത്തിന് സന്യാസ വസ്ത്രം നൽകിയത്. 24 വയസ്സിൽ ഒരു പുരോഹിതാർത്ഥിയും 34 വയസ്സിൽ ഒരു പുരോഹിതനുമായി വിശുദ്ധൻ മാറി. 767 ധന്യനായ യോർക്കിലെ ആൽക്കോയിന്റെ ശിഷ്യനാകുവാൻ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ വിശുദ്ധൻ 4 വർഷത്തിൽ കൂടുതൽ ജീവിച്ചു. അക്കാലത്ത് വിശുദ്ധന്റെ സ്വന്തം രാജ്യക്കാരനായിരുന്ന ഒരാൾ ഒരു ഇംഗ്ലീഷ് വ്യാപാരിയെ കൊലപ്പെടുത്തുകയും ഈ പ്രവൃത്തി തൻ്റെ രാജ്യത്തിന് നേരെ തദ്ദേശവാസികളുടെ വെറുപ്പിന് കാരണമാവുകയും അത് ഒരു വലിയ വർഗീയ ലഹളയായി മാറുകയും ചെയ്തതിനാൽ വിശുദ്ധൻ അവിടം വിട്ടു. പിന്നീട് ഡെൻവെൻഡറിൽ വിശുദ്ധ ലെബോയിൻ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ നൽകുവാനായി 775 വിശുദ്ധൻ ഡെൻവെൻഡിലേക്ക് അയക്കപ്പെട്ടു. 777 വിശുദ്ധ ഗ്രിഗറിയുടെ പിൻഗാമിയായിരുന്ന വിശുദ്ധ ആൽബറിക് ലൂഡ്ജറിനെ ഒരു പുരോഹിതനാകുവാൻ നിർബന്ധിക്കുകയും ഇതിനുശേഷം വിശുദ്ധ ലുഡ്ജർ വിശുദ്ധ ബോനിഫസ് മരണമടഞ്ഞ സ്ഥലമായ ഡോക്കുമിൽ തങ്ങിക്കൊണ്ട് ഫ്രീസ്ലാൻഡേഴ്സ് മുഴുവൻ സുവിശേഷം പ്രചരിപ്പിച്ചു. 7 വർഷങ്ങൾക്കുള്ളിൽ വിശുദ്ധൻ നിരവധി ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചു. ഡോക്കുമിലെ പ്രസിദ്ധമായ ദേവാലയവും ഇതിൽ ഉൾപ്പെടുന്നു. അവിടെയുണ്ടായിരുന്ന നിരവധി വിഗ്രഹങ്ങൾ അദ്ദേഹം നശിപ്പിക്കുകയും അനേകം വിജാതീയരെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. അനുദിന ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കാം. ശുഭദിനം.